శక్తి అత్యున్నత శక్తి పరిశుద్ధాత్మ శక్తి ఎన్నిల్ నిరయట్టే ఆత్మవిన్ శక్తి అత్యున్నత శక్తి పరిశుద్ధాత్మ శక్తి ఎన్నిల్ నిరయట్టే ఎన్నిల్ నిరయట్టే సభై నిరయట్టే లోకం మొదవన్ కత్తిపడరట్టే ఎన్నిల్ నిరయట్టే సభై నిరయట్టే లోకం మొదవన్ కత్తిపడరట్టే ఆత్మవిన్ శక్తి అత్యున్నత శక్తి పరిశుద్ధాత్మ శక్తి ఎన్నిల్ నిరయట్టే ఆత్మవిన్ శక్తి అత్యున్నత శక్తి పరిశుద్ధాత్మ శక్తి ఎన్నిల్ నిరయట్టే ఆదిమ సభయ నిర్ణయ పోలి అభిషేకతి కాటై విషణమే അഭിഷേകത്താലെന്നെ പരിശുദ്ധാത്മാവേ, പുതിയൊരു മാസത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുകയാണ്. പുതിയ മാസത്തിലെ ആദ്യ ഞായറാഴ്ച ഓ പരിശുദ്ധാത്മാവേ, ഒരുപാട് ഭയത്തോടുകൂടിയ ഒരുപാട് ഭീതിയോടുകൂടിയ ഈ പുതിയ മാസത്തിലേക്ക് പ്രവേശിക്കുന്നത്. കൊറോണ വൈറസ് ദേശത്തെ വല്ലാതെ കാർന്നു തിന്ന് തുടങ്ങി ഇരിക്കുകയാണല്ലോ പരിശുദ്ധാത്മാവേ. മക്കൾ രോഗികളായിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവേ, ഭവനങ്ങൾ അടച്ചു പൂട്ടപ്പെടുന്നു, സ്ഥലങ്ങളും ദേശങ്ങളും അടച്ചു പൂട്ടപ്പെടുന്നു. ഓ പരിശുദ്ധാത്മാവേ, ദേശത്തിന് മുഴുവനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് 15 നവംബർ അമ്മമാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം ലോകത്തിൻ്റെ മുഴുവൻ്റെ മേലുണ്ടാവാൻ, പ്രത്യേകിച്ച് ഈ രോഗപേട് നിർവീര്യമായി പോകുവാൻ ഓ പരിശുദ്ധാത്മാവേ. അഭിഷേകത്താൽ എന്നെ പരിശുദ്ധാത്മാവേ, 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 ദാഹത്തോടെ പ്രാർത്ഥിച്ച മകളെ, പരിശുദ്ധാത്മാവ് വന്ന് നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, ശക്തി നിറയട്ടെ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകം മുഴുവൻ്റെ മേൽ അഗ്നി നാവായി കത്തി പടരണമേ പരിശുദ്ധാത്മാവേ. ഈ കോവിഡ് 19 വൈറസിനെ കത്തി ചാമ്പലാക്കണമേ. അത്ഭുതകരമായ അഭിഷേകം ഈ ഓഗസ്റ്റ് മാസം സംഭവിക്കട്ടെ. ദുരന്തം പ്രതീക്ഷിച്ചിരിക്കുന്ന മക്കൾ അത്ഭുതങ്ങൾ കാണുവാൻ ഇടവരട്ടെ. പരിശുദ്ധാത്മാവേ, 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 ഹിരാ 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 ശബരാനത ഹബാരാ ഹിരാ 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 പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. ദൈവമക്കളെ ആഗ്രഹിച്ച് ദൈവത്തിൻ്റെ വലിയ അഭിഷേകത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. നീ കണ്ണീരോടി നിന്ന് പ്രാർത്ഥിക്കണം. ഈ ഞായറാഴ്ച നിന്റെ ദൈവം നിനക്ക് പ്രത്യക്ഷപ്പെടുന്ന ദിവസമാണ്. നീ കാത്തിരുന്ന കർത്താവ് ഇതാ ആലയത്തിലേക്ക് വരികയാ, ഇതാ നിന്റെ ജീവിതത്തിലേക്ക് അവിടുന്ന് വരികയാ, നിന്റെ കുടുംബത്തിലേക്ക് അവിടുന്ന് വരികയാ. വേദനകളൊക്കെ സമർപ്പിച്ച്, സങ്കടങ്ങളൊക്കെ സമർപ്പിച്ച്, നിരാശകളൊക്കെ സമർപ്പിച്ച്, ദൈവം രാജാവാണ്, ദൈവം കർത്താവാണ്, അവിടുന്ന് നാഥനാണ്, അവിടുന്ന് അപ്പനാണ്, അവിടുന്ന് നിന്നെ ആശ്വസിപ്പിക്കുന്നവനാണ്. കർത്താവേ വരണമേ. വലിയ വിശ്വാസത്തോടെ നമുക്ക് ഈ തിരുബലിയിൽ പങ്കുചേരാം. ഇതാ അവിടുന്ന് വാതിലിൽ മുട്ടുന്നത് ഈ തിരുബലിയിൽ നമ്മൾ കേൾക്കും. അവിടുന്ന് വാതിലിൽ മുട്ടുന്നത് ഈ തിരുബലിയിൽ നമ്മൾ കേൾക്കും. കേൾക്കുന്നവർ ഹൃദയം തുറന്നു കൊടുക്ക്, ജീവിതം തുറന്നു കൊടുക്ക്. ഇന്ന് നിന്റെ ജീവിതത്തിൽ ഒരു അഭിഷേകമുണ്ടാകും, അനുഗ്രഹമുണ്ടാകും. വലിയ പ്രത്യാശയോടെ ഈ തിരുബലിക്ക് നമ്മളെ തന്നെ ഒരുക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും
പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. പ്രിയ ദൈവമക്കളെ, ദൈവത്തിൻ്റെ കരുണയൊഴുകുന്നൊരു പ്രഭാതം. ആർക്കെങ്കിലും വിശക്കുന്നെങ്കിൽ, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ, ആരെങ്കിലും തളരുന്നെങ്കിൽ, ആരെങ്കിലും രോഗിയാണെങ്കിൽ, ആരെങ്കിലും നിരാശപ്പെട്ടിരിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വരട്ടെ. ഇതാ പൊന്നു കർത്താവ് തിരുവൽത്താരിയിലേക്ക് നമ്മളെ ക്ഷണിക്കുക. മക്കളെ, വിശ്വാസത്തോടെ ഈ തിരുബലിയിൽ നമുക്ക് പങ്കുചേരാം. നിന്റെ ദുഃഖങ്ങളൊക്കെ സന്തോഷങ്ങളായി മാറാൻ പോവുക, നിന്റെ കണ്ണീരൊക്കെ അഭിഷേകമായി മാറാൻ പോവുക, നിന്റെ രോഗം ഇതാ സൗഖ്യമായി മാറാൻ പോവുക. ദൈവം ഒരു വലിയ കാര്യം, ദൈവം ഒരു പുതിയ കാര്യം നിന്റെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്നു. ജീവിതം സമർപ്പിച്ച മക്കളെ, കർത്താവിന് കടന്നു വരാൻ തടസ്സമായിട്ടുള്ള കാര്യങ്ങൾ നിയോ ജീവിതത്തെ ഒന്ന് സമർപ്പിച്ച് മാപ്പ് ചോദിച്ച്, ഒപ്പം നിന്റെ ജീവിത നിയോഗങ്ങൾ ഈ തിരുബലിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച്. സഹോദരരെ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യഗണിയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. ഉന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതി, സർവൈക ശക്തനാം ദൈവമേ, പാദനാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദേവ സൂനുവേ, കർത്താവാം ശ്രീ യേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവാം അങ്ങയെ വാഴ്ത്തുന്നു. ദൈവം
ലോകത്തിൻ പാപനീഹം ദാവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ ലോകത്തിൻ പാപനീഹം ദാവേ ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ നിത്യപിതാവിൻ്റെ പാശ്വത്തിൽ സ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ അങ്ങു മാത്രം പരിപാവനൻ അങ്ങു നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ ദാസർക്ക് അങ്ങ് സമീപസ്ഥനാവുകയും അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരുടെ മേൽ അങ്ങേ നിരന്തര കാരുണ്യം ചൊരിയുകയും ചെയ്യണമേ. അങ്ങനെ അങ്ങ് ഉടയവനും നിയന്താവുമായിരിക്കുന്നതിൽ അഭിമാനം കൊള്ളുന്ന ഇവർക്കായി സൃഷ്ടിച്ചവ പുനരുദ്ധരിക്കുകയും പുനരുദ്ധരിച്ചവ നിലനിർത്തുകയും ചെയ്യണമേ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു, ദാഹാർത്തരെ ജലാശയത്തിലേക്ക് വരുവിൻ, നിർദ്ധൻ വന്ന് വാങ്ങി ഭക്ഷിക്കട്ടെ, വീഞ്ഞും പാലും സൗജന്യമായി വാങ്ങിക്കൊള്ളുക, ആഹാരത്തിന് വേണ്ടിയല്ലാതെ എന്തിന് പണം മുടക്കുന്നു, സംതൃപ്തിക്ക് വേണ്ടിയല്ലാതെ എന്തിന് അധ്വാനിക്കുന്നു, എൻ്റെ വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുക, നന്നായി ഭക്ഷിക്കുകയും വിശിഷ്ട ഭോജ്യങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുക, എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും, ഞാൻ നിങ്ങളുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും, ദാവീദിനോടെന്ന പോലെ നിങ്ങളോട് ഞാൻ സ്ഥിരമായ സ്നേഹം കാട്ടും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. അവിടുന്ന് കൈ തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. അവിടുന്ന് കൈ തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. കർത്താവ് കൃപാലുവും കരുണാമയനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ്. കർത്താവ് എല്ലാവർക്കും നല്ലവനാണ്. തൻ്റെ സർവസൃഷ്ടിയുടെ മേൽ അവിടുന്ന് കരുണ ചൊരിയുന്നു. അവിടുന്ന് കൈ തുറന്നു കൊടുക്കുന്നു, എല്ലാവരും സംതൃപ്തരാകുന്നു. എല്ലാവരും അങ്ങ് ദൃഷ്ടി പതിച്ചിരിക്കുന്നു. അങ്ങവർക്കതാ സമയം ആഹാരം കൊടുക്കുന്നു.
കൈ തുറന്നു കൊടുക്കുന്നു. എല്ലാവരും സംതൃപ്തരാകുന്നു. അവിടുന്ന് കൈ തുറന്നു കൊടുക്കുന്നു. എല്ലാവരും സംതൃപ്തരാകുന്നു. കർത്താവിൻ്റെ വഴികൾ നീതിനിഷ്ടവും അവിടുത്തെ പ്രവൃത്തികൾ കൃപാപൂർണവുമാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. അവിടുന്ന് കൈ തുറന്നു കൊടുക്കുന്നു. എല്ലാവരും സംതൃപ്തരാകുന്നു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്. സഹോദരരെ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു. എന്തെന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ലെന്ന് എനിക്കുറപ്പുണ്ട്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് സ്നാപക യോഹന്നാന്റെ മരണത്തെ പറ്റി കേട്ടപ്പോൾ യേശു വഞ്ചിയിൽ കയറി തനിച്ച് ഒരു വിജനസ്ഥലത്തേക്ക് പോയി. ഇതറിഞ്ഞ ജനക്കൂട്ടം പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി അവനെ പിന്തുടർന്നു. അവൻ കരയ്ക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു. അവരുടെ മേൽ അവന് അനുകമ്പ തോന്നി. അവരുടെ ഇടയിലെ രോഗികളെ അവൻ സുഖപ്പെടുത്തി. സായാഹ്നമായപ്പോൾ ശിഷ്യന്മാർ അവനെ സമീപിച്ചു പറഞ്ഞു, ഇത് ഒരു വിജനസ്ഥലമാണ്, നേരം വൈകിയുമിരിക്കുന്നു, ഗ്രാമങ്ങളിൽ പോയി തങ്ങൾക്ക് ഭക്ഷണം വാങ്ങുവാൻ ഈ ജനക്കൂട്ടത്തെ പറഞ്ഞയക്കുക. എന്നാൽ യേശു പറഞ്ഞു, അവർ പോകേണ്ടതില്ല, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ. അവർ പറഞ്ഞു, 5 അപ്പവും 2 മത്സ്യവും മാത്രമേ ഇവിടെ ഞങ്ങളുടെ പക്കലുള്ളൂ. അവൻ പറഞ്ഞു, അത് എൻ്റെ അടുത്ത് കൊണ്ടുവരിക. അവൻ ജനക്കൂട്ടത്തോട് പുൽത്തകടിയിലിരിക്കുവാൻ കൽപ്പിച്ചതിന് ശേഷം 5 അപ്പവും 2 മത്സ്യവും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി ആശീർവദിച്ച് അപ്പം മുറിച്ച് ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. അവർ അത് ജനങ്ങൾക്ക് വിളമ്പി. അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന കഷ്ണങ്ങൾ 12 കുട്ടനിറയെ അവർ ശേഖരിച്ചു. ഭക്ഷിച്ചവർ സ്ത്രീകളും കുട്ടികളുമൊഴികെ 5000 പുരുഷന്മാർ ആയിരുന്നു. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേയ്ക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ നമ്മുടെ മിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ആകുലതകളുടെ ഒരു ഞായറാഴ്ച കൂടി.
നാളെ തിങ്കളാഴ്ച ലോക്ക്ഡൗൺ ആണോ ഉണ്ടോ ഓഫീസുകളുണ്ടോ അരി വാങ്ങിക്കാൻ കട തുറക്കുവോ ഒരുപാട് ആകുലതകളുടെ ഒരു പ്രഭാതത്തിൽ നമ്മളിരിക്കുക ആകുലതകളുടെ ദിവസം തമ്പുരാൻ കർത്താവിന് മാറ്റാൻ പറ്റാത്ത ഒരാകുലത ബൈബിൾ മുഴുവൻ ഇന്ന് ആകുലതകളെ പറ്റി ഒരു ഓർമ്മപ്പെടുത്തലുണ്ട് കഴിഞ്ഞ ദിവസം മാർച്ച് മാസം 20-ാം തീയതി മുതൽ 22-ാം തീയതി വരെ അമേരിക്കയിലെ ലൂസിയാന സംസ്ഥാനത്തിൻ്റെ ഗവർണർ ജോൺ എഡ്വേർഡ്സ് ഒരു അമേരിക്കൻ ഭരണകർത്താവ് പത്രസമ്മേളനം വിളിച്ചിട്ട് പറയുന്നു 20-ാം തീയതി മുതൽ 22-ാം തീയതി വരെ ഞാനൊരു ഉപവാസ പ്രാർത്ഥന നടത്താൻ പോവുകയാണ് ഇഷ്ടമുള്ളവർ കൂടിക്കൊള്ളുക ഏത് ജാതിയിലോ ഏത് മതത്തിലോ ഏത് സഭാവിഭാഗത്തിലോ പെട്ടവരായിക്കൊള്ളട്ടെ നിങ്ങൾക്ക് എൻ്റെ കൂടെ കൂടാം ദൈവമക്കളെ ലോകത്ത് വേറൊരിടത്തും ഒരു ഭരണാധികാരിയും ചെയ്യാത്ത കാര്യം അമേരിക്കയിലെ ഗവർണർ അമേരിക്ക ഒരു സംസ്ഥാന മുഖ്യമന്ത്രി എന്ന് വിചാരിച്ചുകൊള്ളുക ആ സംസ്ഥാനത്തിന് തലപ്പത്തിരിക്കുന്ന മനുഷ്യൻ പത്രസമ്മേളനം വിളിച്ചിട്ട് പറയുകയാണ് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം ചിലപ്പം നിങ്ങൾക്ക് ഒരു അബ്സേർഡിറ്റി ആയിട്ടൊക്കെ തോന്നിന്നിരിക്കും മാസ്ക് ധരിക്കണമെന്ന് നിർബന്ധം പിടിച്ച അമേരിക്കൻ ഗവർണർ കോവിഡ് രോഗപീഡിയെ നിയന്ത്രിക്കാൻ പല മാർഗങ്ങളും ചെയ്തിട്ട് അദ്ദേഹം പറയുകയാണ് ഇനി എനിക്ക് ഈ ഒരു മാർഗമേ ഉള്ളൂ 3 ദിവസം ഉപവാസമിരുന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ് നിങ്ങൾ എൻ്റെ കൂടെ ചേരുക ദൈവമക്കളെ വലിയൊരു വെളിപ്പെടുത്തലുണ്ട് നമുക്ക് ദൈവത്തെക്കാൾ വലുതായിട്ട് മറ്റു പലതുമൊക്കെ ഉയർന്നു നിൽക്കുകയാണ് എന്നെ നമ്മൾ ഭയപ്പെടുന്നത് ദൈവത്തെക്കാളും ഉയർന്ന് ദൈവത്തെക്കാളും ശക്തി ഈ ഒരു കാര്യത്തിനുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നത് കൊണ്ടല്ലേ നമ്മൾ ഭയപ്പെടുന്നേ എന്തിനാ നീ അസ്വസ്ഥപ്പെടുന്നത് എന്തിനാ നീ ആകുലപ്പെടുന്നത് കാരണം നിനക്കൊരു ചിന്തയുണ്ട് ഈ പ്രതിസന്ധി നിന്നെ ഞെരുക്കിക്കളയുന്ന പ്രതിസന്ധിയാവും നിന്നെ തകർത്ത് കളയുന്ന പ്രതിസന്ധിയാവും നിന്നെ ഇല്ലാതാക്കുന്ന ഒരു പ്രതിസന്ധിയായി മാറും ദൈവമാണ് നിനക്ക് ഒന്നാമത് നിൽക്കുക അതുകൊണ്ടല്ലേ ദൈവമക്കളെ കൽപ്പനകളൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുക നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാവില്ല നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണഹൃദയത്തോടും പൂർണ്ണാത്മാവോടും സർവശക്തിയോടും കൂടെ സ്നേഹിക്കുക എന്ന് പറഞ്ഞൊരു അർത്ഥം ഇതാണ് നീ വി ബിലീവ് ഇൻ യുവർ മൈറ്റി ഗോഡ് നിന്റെ സർവശക്തനായ ദൈവത്തെ നീ വിശ്വസിക്ക ഇന്ന് നീ കടന്നു പോകുന്ന പ്രതിസന്ധികൾ ഉണ്ടാവാം ഇന്ന് നീ കടന്നു പോകുന്ന ദുഃഖങ്ങൾ ഉണ്ടാവാം ഇന്ന് നീ കടന്നു പോകുന്ന തകർച്ചകൾ ഉണ്ടാവാം നീ നിന്റെ ദൈവത്തിൽ വിശ്വസിക്ക ഇതാ റോമാലേഖനമാ മനോഹരമായിട്ടുള്ള തിരുവചന ഭാഗമാണ് നമ്മളിത് വായിച്ചു കേട്ടത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആരും നമ്മെ വേർപെടുത്തും ദൈവമക്കളെ വചനങ്ങളൊക്കെ ഇന്നും ബൈബിളിൽ ഇരിക്കുക ദൈവവചനം ഇന്നും ബൈബിളിൽ ഇരിക്കുക ദൈവവചനം നിന്റെ ജീവിതത്തിലേക്ക് വരട്ടെ ദൈവമക്കളെ രാജാവിനെ പോലെ നിന്ന് ചക്രവർത്തിയെ പോലെ നിന്ന് ഇതാ സാവൂള് പൗലോസ് പ്രഖ്യാപിക്കുക ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും ദൈവമക്കളെ വലിയൊരു അഭിഷേകമല്ലേ ഇത് വലിയൊരു കരുത്തൽ നിനക്ക് പറയാൻ പറ്റുമോ നത്തിങ് ക്യാൻ സെപ്പറേറ്റ് മീ ഫ്രം ദ ലവ് ഓഫ് ഗാഡ് Nothing can separate me from the love of God. നിനക്ക് പറയാൻ പറ്റുമോ അത്രയ്ക്കൊരു ഉറപ്പ് അത്രയ്ക്കൊരു ധൈര്യം അത്രയ്ക്കൊരു വിശ്വാസം നിന്റെ ദൈവത്തിലുണ്ടോ പറയുക ക്ലേശമോ ഡിഫിക്കൽട്ടീസ് ട്രബിൾസ് ഇൻ ലൈഫ് എത്രയോ മക്കളാ ജീവിതത്തിൽ പിൻവാങ്ങുന്നത് ട്രബിൾസ് ഇൻ ലൈഫ് ക്ലേശമോ ദുരിതമോ ദുരിതം പലതരത്തിൽ ദുരന്തങ്ങൾ സംഭവിക്കുക ജീവിതത്തിൽ ദുരന്തങ്ങൾ നമ്മളെ ദൈവത്തിൽ നകറ്റിക്കളയുന്നില്ലേ പീഡനമോ പലതരത്തിലുള്ള പീഡനങ്ങൾ ദൈവത്തെ ചോദ്യം ചെയ്യുക പട്ടിണിയോ അടച്ചിട്ടില്ലേ കടകൾ തുറക്കാത്ത ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നുപോയില്ലേ ഒരുപക്ഷെ ബൈബിളിൽ വായിക്കുന്ന വിപ്രമാസത്തിൻ്റെ അനുഭവം നമ്മൾ കടന്നുപോയില്ലേ വാതിൽ തുറന്ന പോലീസ് പിടിക്കുന്നൊരു സംഭവം ഉണ്ടായില്ലേ വഴിയിലിറങ്ങി നടന്ന അറസ്റ്റ് ചെയ്യപ്പെടുന്ന അനുഭവം ഉണ്ടായില്ലേ ദൈവമക്കളെ ഇതാ തിരുവചനം വീണ്ടും പറയുക പട്ടിണിയോ നഗ്നത നിന്നെ മനസ്സിലാക്കാൻ ആരുമില്ലാത്ത അവസ്ഥയാണ് നഗ്നത നീ വല്ലാതെ അപമാനിതയാകുന്ന അവസ്ഥയാ ആർ യു റെഡി ടു ബി അഷേംഡ് ഫോർ ക്രൈസ്റ്റ് നീ അപമാനിതനാകാനോ നമുക്കൊക്കെ നമ്മുടെ പേര് പോകുന്നു കാണുമ്പോ മറ്റുള്ളവർ നമ്മളെ പറ്റി എന്തോ പറഞ്ഞു തുടങ്ങും നോ നത്തിങ് കാൻ സെപ്പറേറ്റ് മീ ഫ്രം ദ ലവ് ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിന്റെ സ്നേഹമുള്ളിടത്തോളം കാലം ഒന്നിനും നിന്നെ ഭയപ്പെടുത്താൻ കഴിയുകയില്ല വീണ്ടും നഗ്നതയ്ക്കോ നഗ്നതയോ ആപത്തോ വലിയൊരു ദുരന്തത്തിലേക്ക് വീഴുകയാണ് വലിയൊരു ദുരന്തം ഞാൻ ഓർക്കുക ഏതാനും നാളുകൾക്ക് മുമ്പ് അന്നോട് ശുഭനിയാഴ്ച തീർത്ഥാടന കേന്ദ്രത്തിൽ ഒരു കുടുംബം വന്നു
ഇവര് അമേരിക്കയിൽ നിന്ന് വന്ന മലയാളി കുടുംബം പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. ഇവര് ഭാര്യയും ഭർത്താവും മൂന്നു മക്കളും ഇവര് വാഹനാപകടത്തിൽപ്പെട്ടു. വാഹനം തകർന്നടിഞ്ഞു പോയി. മൂത്താൺകുട്ടി, രണ്ടാമത്തെ പെൺകുട്ടി, ഇളയതൊരു പെൺകുട്ടി. ഈ ഇളയ കുഞ്ഞു മാത്രം വണ്ടിയിൽ നിന്ന് തെറിച്ചു പോയി. ഭാര്യയ്ക്കും കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല. ഭർത്താവിന് വളരെ മേജറായിട്ട് സർജറികളൊക്കെ കഴിഞ്ഞ് അവ വളരെ അവരെ പിന്നെ ഓർമ്മശക്തിയോ ബാക്കി കാര്യങ്ങളോ അത്ര ഇല്ലാതെ ഒരവസ്ഥയിൽ ദൈവമക്കളെ ദുരന്തത്തിൽ ഈ പെൺകുട്ടി മാത്രം അല്പം സുബോധത്തോടെ സംസാരിക്കുക. പിന്നെ ഒരു കൈക്കുഞ്ഞുണ്ട്, ഒന്നൊന്നര വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞ്. തകർന്ന് തരിപ്പണമായിട്ടുള്ളൊരു കുടുംബം വന്ന് എൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇരുന്നിട്ട് അവർ പറഞ്ഞു തന്നെ അത്ഭുതപ്പെടുത്തുക. ദൈവത്തിൻ്റെ അത്ഭുതകരം ഞങ്ങളുടെ വാഹനത്തിലുണ്ടായിരുന്നു. എല്ലാവരും തീർന്നു. ആ വീട്ടിൽ ഇന്ന് ആക്റ്റീവായിട്ട് ഒറ്റ വ്യക്തി ഭാര്യ. ഈ പെൺകുട്ടി 10-35 വയസ്സുള്ളൊരു പെണ്ണ്. മൂന്നാമത്തെ കുട്ടിക്കും കുഴപ്പമില്ല. രണ്ടാമത്തെ കുഞ്ഞ് മോന് അവരെ കൈയും കാലും നടുവൊക്കെ ഒടിഞ്ഞ് വല്ലാത്ത അവസ്ഥയിൽ വീൽ ചെയറിൽ ഇരുന്ന കുട്ടി. അവൻ മൂത്ത കുട്ടി, അവള് ഒരു ട്രൗമ. അവൾക്കാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ പീഡ വന്നത്. ദൈവമക്കളെ, ജീവിതത്തെ ദൈവത്തെ നീ കാണ. നിന്നെ വിശ്വാസം പ്രേരിപ്പിക്കുന്ന ക്രിസ്ത്യാനി എന്നുള്ള പേരിനല്ല. It should make you a Christian. Somebody who has Christ in him, who has Christ in her. നിന്നിൽ ക്രിസ്തു പ്രകാശിക്കുന്നുണ്ടോ? ജീവിത പ്രതിസന്ധികളിൽ നിന്നിൽ ക്രിസ്തു പ്രകാശിക്കട്ടെ. ദുരന്തങ്ങളിൽ നിന്നിൽ ക്രിസ്തു പ്രകാശിക്കട്ടെ. തകർച്ചകളിൽ നിന്നിൽ ക്രിസ്തു പ്രകാശിക്കട്ടെ. അനേകം മക്കള് ജീവിത ദുരന്തങ്ങളുമായിട്ട് ഈ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് കടന്നു വരുമ്പോ ഞാൻ കണ്ടുമുട്ടുന്ന ഒരു അനുഭവമാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഇവിടെ പറഞ്ഞു എന്ന് എന്റെ ഓർമ്മ. ക്യാൻസർ രോഗം ബാധിച്ച ഒരു പെൺകുട്ടി വന്നിട്ട് പരിശുദ്ധ ആത്മാവിന് വേണ്ടി ചോദിക്കുന്നത്, അതേ മക്കളെ, ദൈവം ഒരുക്കിയിരിക്കുന്നത്, സ്വർഗം ഒരുക്കിയിരിക്കുന്നത് എന്താണെന്ന് യു ഹാവ് നോ ഐഡിയ. നമുക്കൊരാശയം, ദൈവം നമുക്ക് വേണ്ടി അറിയാമോ കുഞ്ഞെ, നിന്റെ ദൈവം നിനക്ക് വേണ്ടി ഈ തിരുബലിയിൽ വിളമ്പിത്തരാൻ പോകുന്നത് എന്താണെന്ന് നിനക്കറിയാമോ? ഒരു പ്രാർത്ഥന, ഒരു ഞായറാഴ്ച കുർബാന, ഒരു തിരുസഭയുടെ കൽപ്പനയുടെ പൂർത്തീകരണം, അതിനപ്പുറത്ത് നിന്റെ ദൈവം ഈ കുർബാനയിൽ നിനക്ക് വിളമ്പിത്തരുന്ന കൃപയെ പറ്റി, അഭിഷേകത്തെ പറ്റി, അനുഗ്രഹത്തെ പറ്റി, സൗഖ്യത്തെ പറ്റി, വിടുതലിനെ പറ്റി. ആദ്യ വായനയെ കൂടി നമുക്ക് ശ്രദ്ധിക്കാം. ഈ 55 വീണ്ടും വീണ്ടും ഒന്നും കൂടെ വായിക്കുന്നത് നല്ലതാ. കുറച്ച് ഭാഗങ്ങൾ, 3 വാക്യമേ ഉള്ളൂ. ദാഹാർത്ഥരെ ജലാശയത്തിലേക്ക് വരുവിൻ. ദൈവമക്കളെ, വേനൽക്കാലത്ത് 3 കിലോമീറ്റർ നടന്നിട്ടുണ്ടാകുന്ന ദാഹമല്ല ഇത്. ഇത് ജീവിതത്തിൻ്റെ ദാഹമാണ്. തകർന്നു പോകുന്ന കുടുംബ ബന്ധത്തിൻ്റെ ദാഹമാണ്. കഴിഞ്ഞ ദിവസം ഒരു യുവാവ് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. ഉന്നത വിദ്യാഭ്യാസം, ഉന്നത ജോലി, ഭാര്യ ഉന്നത വിദ്യാഭ്യാസം, ഉന്നത ജോലി, രണ്ടുപേരും രണ്ടു വീട്ടിൽ താമസിക്കുക. ഇവനൊരു ദൈവ പൈതല. ഇവനെന്നോട് വന്ന് ചോദിച്ച് പ്രാർത്ഥന കഴിയുമ്പോൾ ഇവനോട് ചോദിക്കുക, അച്ഛാ വിവാഹമോചനം വല്ലതും കാണിക്കുന്നുണ്ടോ? എനിക്ക് ദർശനം കിട്ടണമെന്ന്. അച്ഛാ വിവാഹമോചനം ഒന്നും കാണിക്കുന്നു. ഇവൻ്റെ ദ്രഷ്ടാ. ദൈവമക്കളെ, വിവാഹം കഴിഞ്ഞ് 1-2 വർഷമായ പെൺകുട്ടിക്ക് ഒരു ഭർത്താവിൽ നിന്ന്, അവൾ വിവാഹം ചെയ്ത വ്യക്തിയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ആ കുടുംബത്തിലുണ്ടാകുന്ന തകർച്ച. ദൈവമക്കളെ, അതുപോലെ ഒരുപാട് ദുരന്തങ്ങൾ, ദാഹങ്ങളുടെ അനുഭവങ്ങൾ, ഭാര്യാഭർത്തൃ ബന്ധങ്ങളില്, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങളില്, സഹോദര ബന്ധങ്ങളിൽ ദാഹത്തിന്റെ അനുഭവം. ആർക്കെങ്കിലും എന്ത് ദാഹവുമായിക്കൊള്ളട്ടെ, നിന്റെ ജീവിതത്തെ തളർത്തുന്ന എന്ത് കാര്യവുമായിക്കൊള്ളെ, കം ടു മീ. ഇതാ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 36-ാം തിരുവചനത്തില്, ഇതാ കൂടാര തിരുനാളിന്റെ അവസാന ദിവസം, തിരുനാളിന്റെ മഹാദിനത്തിൽ അവിടുന്ന് അരുളി ചെയ്തു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. നിനക്ക് കർത്താവിനെ കാണണമെന്ന് അത്രയ്ക്കൊരു ദാഹമുണ്ടോ? ദാഹാർത്ഥരെ ജലാശയത്തിലേക്ക് വരുവിൻ. നിർദ്ധനൻ വന്ന് വാങ്ങി ഭക്ഷിക്കട്ടെ. അമേരിക്കയിലെ ഒരു ഗവർണർ, ദൈവമക്കളെ, ഇതാ പറയുക, ഞാൻ ഉപവാസം ഇരിക്കാൻ പോവാന്ന്. ദാഹാർത്ഥൻ എൻ്റെ അടുക്കൽ വരട്ടെ. കേരളത്തിൽ അനേകം മക്കള് ഓഗസ്റ്റ് 1 മുതൽ 21 വരെ ദാനിയൽ ഫാസ്റ്റിംഗിൽ ഏർപ്പെട്ടിരിക്കുക. 21 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഈ കേരള മണ്ണിലെ അനേകം മക്കള് ഇതാ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായി ഇത്. യു കാനോട്ട് ബി ഔട്ട് ഓഫ് ദിസ് ആർക്ക് ഓഫ് നോവ. നോവയുടെ ഈ ആക്കിന്റെ അകത്തു നിന്ന്, നോവയുടെ ഈ പെട്ടകത്തിനുള്ളിൽ നിന്ന് നിനക്ക് വെളിയിൽ കിടക്കാൻ പറ്റില്ല. ദൈവമക്കളെ, ഈ ഓഗസ്റ്റ് മാസത്തെ അനുഗ്രഹത്തിന്റെ മാസമാക്കണമെങ്കിൽ, ഒരു അത്ഭുതത്തിന്റെ മാസമാക്കണമെങ്കിൽ, ഒരു കൃപയുടെ മാസമാക്കണമെങ്കിൽ,
ഡാനിയൽ ഫാസ്റ്റിംഗ് ദാനിയൽ ഉപവസിച്ചതുപോലെ ദൈവസന്നിധിയിൽ എളിമപ്പെട്ട് ബലഹീനനായി ഇതാ ദൈവസന്നിധി നിലവിളിക്കുന്ന ദാനിയേൽ ഇതാ നോയിമ്പിന്റെ അനുഭവം ഇറച്ചിയും മീനും മുട്ട അങ്ങനെ ഭക്ഷണ സാധനങ്ങളൊക്കെ ഉപേക്ഷിച്ച് അനേകം മക്കൾ ആയിരക്കണക്കിന് മക്കള് കേരള മണ്ണില് ഓഗസ്റ്റ് 1 മുതൽ 21 വരെ ഡാനിയൽ ഫാസ്റ്റിംഗില ദൈവ പൈതലെ നിന്നിൽ പരിശുദ്ധാത്മാവ് പറയുന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ നീയും കൂടിക്കോണം. ഈ വർഷം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം മക്കളെ. കാലം മാറിക്കൊണ്ടിരിക്കുക, ക്രമീകരണങ്ങൾ മാറിക്കൊണ്ടിരിക്കുക, ജീവിതം മാറിക്കൊണ്ടിരിക്കുക, സഭ മാറിക്കൊണ്ടിരിക്കുക, കൂതാശകൾ ഇല്ലാതെ നിനക്ക് കൂതാശ സ്വീകരിക്കാൻ പറ്റിയിട്ട് എത്ര നാളായി കുഞ്ഞെ? കഴിഞ്ഞ ക്രിസ്മസിന് കുമ്പസാരി, കഴിഞ്ഞ ദിവസം യുവാവ് എന്നോട് നൊമ്പരത്തോടെ ഡിസംബറിൽ കുമ്പസാരിച്ചതാ. ജൂലൈ 7 മാസം 8 മാസമായി 8 മാസമായിട്ട് കുമ്പസാരക്കൂടിന്റെ അടുക്കിലേക്ക് നിന്നെ അടുപ്പിച്ചിട്ടില്ല. ദിവ്യാനുസ്യ എത്ര നാളെ കഴിഞ്ഞ മാർച്ച് മാസം ആദ്യം കൂടിയ മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ 5 മാസമായി നീ കുർബാന സ്വീകരിച്ചിട്ട്. 5 മാസം കഴിഞ്ഞ് നീ കുർബാന സ്വീകരിച്ചിട്ട് ദുരന്തത്തെ പറ്റി ഓർമ്മ വേണം ദൈവ മക്കളെ, പ്രതിസന്ധിയെ പറ്റി ഓർമ്മ വേണം. കിടന്നുറങ്ങാനുള്ള സമയമല്ലിത്. യോന താർസൂസിലേക്ക് ഇതാ നിനിവേയിലേക്ക് പോകാൻ പറഞ്ഞ യോന താർസൂസിലേക്ക് പോയ പോലെ നീ താർസൂസിലേക്ക് യാത്ര ചെയ്യല്ല. നിന്റെ കപ്പൽ സുരക്ഷിതമാണെന്ന് നീ വിചാരിക്കരുത്. കാറ്റ് കോളമുണ്ടായിക്കൊണ്ടിരിക്കുക, കണ്ടില്ല എന്ന് അടിക്കല്ല. നിന്റെ അടുത്ത വീട്ടിൽ കാറ്റടിച്ചു കഴിഞ്ഞു, നിന്റെ അടുത്ത വീട്ടിൽ കോവിഡ് എത്തിക്കഴിഞ്ഞു. ദൈവമക്കളെ, വെറുതെ കടന്ന് ഉറങ്ങാനുള്ള സമയമല്ല, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു കാലഘട്ടം. ദുരന്തത്തെ പറ്റി മക്കളെ പേടിക്കൊന്നും വേണ്ട. കർത്താവ് ഇതാ അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഒന്നും എന്നെ വേപ്പ്. വീഞ്ഞും പാലും ചെയ്യാ വചനം, വീഞ്ഞ് നിർദ്ധനൻ വന്ന് വാങ്ങി ഭക്ഷിക്കട്ടെ. യു ഹാവ് ഫുഡ് ഹിയർ, നിനക്ക് വേണ്ട അപ്പം ഇവിടെയുണ്ട്. ക്രിസ്തുവാണപ്പം, ക്രിസ്തുവാണപ്പം. ദൈവ പൈതലെ, ക്രിസ്തുവിനല്ലാതെ മറ്റാർക്കും നിന്റെ ഈ ജീവിതത്തിൽ ഈ പ്രതിസന്ധിക്ക് ഉത്തരം തരാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാൻ വന്ന മറ്റൊരു യുവാവ് വല്ലാത്ത കുടുംബ തകർച്ചയിലൂടെ അവൻ കടന്നു പോവുമായിരുന്നു. അവനത് കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാമല്ലോ. വല്ലാത്ത കുടുംബ തകർച്ചയിലൂടെ കടന്നു പോവായിരുന്നു. ഒരു ചൊവ്വാഴ്ച പ്രാർത്ഥനയ്ക്ക് വന്നിട്ട് 2 ചൊവ്വാഴ്ച ആയപ്പോൾ പറഞ്ഞാ കാര്യങ്ങൾക്ക് ഒരുപാട് മാറ്റമുണ്ട്. ക്രിസ്തു നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ കാര്യങ്ങൾക്ക് ഒരുപാട് മാറ്റമുണ്ടാവും. അതേ പൈതലെ, എന്തേ ഒരേ വേദനയിൽ ഇപ്പോഴും നിൽക്കുന്നത്, ഒരേ നിരാശയിൽ ഇപ്പോഴും നിൽക്കുന്നത്, എന്തേ ഒരേ പരാതി തന്നെ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ബിക്കോസ് ജീസസ് ക്രൈസ്റ്റ് ഹാസ് നോട്ട് കം ഇൻ ടു യുവർ ലൈഫ്, ഓർ യു ഹാവ് നോട്ട് യെറ്റ് റിസീവ്ഡ് ജീസസ് ക്രൈസ്റ്റ്. ക്രിസ്തു വരട്ടെ മക്കളെ. ജീവിതത്തിൽ വല്ലാത്ത പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടു. വല്ലാത്ത ഭയവും വല്ലാത്ത ആകുലതയുമായിട്ട് ഒരു സെമി സൈക്യാട്രിക് പേഷ്യന്റിനെ പോലെ ഒരു യുവാവ് ഇവിടെ വന്നെന്നെ കാണാൻ പ്രാന്തു പിടിച്ചു. അവൻ പറയുന്ന വിഷയം പ്രാന്തു പിടിപ്പിക്കുന്നത് തന്നെയായിരുന്നു. കുറച്ചേരുവിന് സംസാരിച്ചു, കുറച്ചേരം ആ മോന് വേണ്ടി പ്രാർത്ഥിച്ചു വിട്ടു. അവൻ പിറ്റേ ദിവസം രാവിലെ എന്നെ കണ്ടിട്ട് പറഞ്ഞു, അച്ഛാ അത് കാർമേഘം പോലെ അപ്രത്യക്ഷമായി പോയി. അവന്റെ ജീവിതത്തിൽ ആ പ്രതിസന്ധി ഇപ്പോഴും നിപ്പുണ്ട്, പക്ഷേ അവന്റെ ഉള്ളിലെ ഭയം. ദൈവമക്കളെ, കടുത്ത ഡിപ്രഷന് മനുഷ്യർ വിധേയരായിക്കൊണ്ടിരിക്കുക ഈ കാലഘട്ടത്തില്. നിരാശാചിന്ത ഒരുപാട് മനസ്സുകളില്, ഭയചിന്ത, ആകുല ചിന്ത, കുറ്റബോധം, അപകർഷതാബോധം, പാപബോധം ഒക്കെ മക്കളിത്. പാപബോധം, ഈ കുറ്റബോധം, കടുത്ത നിരാശ മക്കളി പറയുക. കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു, 93 വയസ്സുള്ള അമ്മ, 93 വയസ്സുള്ള അമ്മ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം കഴിക്കുന്നില്ല. മകളോട് പറഞ്ഞത്രേ, നീ വിഷം കലർത്തിയാ തന്നതല്ലേ? പ്രാർത്ഥിക്കുമ്പോൾ പറയും, നീ എന്താ മന്ത്രവാദം ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? വെള്ളം കുടിക്കാൻ കൊടുക്കുമ്പോ പറയും, എന്ത് വിഷമാണ് നീ ഇതിനകത്ത് കലർത്തിയിരിക്കുന്നത്? ദൈവമക്കളെ, ഭയത്തിന്റെ ദുരാത്മാവ് അടച്ചു പൂട്ടപ്പെട്ട വീടുകളിലേക്ക് കയറും. ഞാൻ നിങ്ങൾ ബോധ്യപ്പെടണം, നിന്റെ ഉള്ളിലും കയറും ഭയം. നിന്റെ ഭാവിയെ പറ്റി, നിന്റെ മക്കളെ പറ്റി, നിന്റെ ജീവിത പങ്കാളിയെ പറ്റി, നിന്റെ നാളെയെ പറ്റി നിനക്ക് ഭയമുണ്ടാവും. Unless Jesus love should conquer you, അവന്റെ സ്നേഹം നിന്നെ കീഴ്പ്പെടുത്തും. അതേ മക്കളെ, ഞാൻ ധരിച്ചിരിക്കുന്നത് ക്രിസ്തുവിനെ. പുരോഹിതന്റെ വസ്ത്രങ്ങളൊക്കെ പറയുന്നത് ക്രിസ്തുവിന്റെ പ്രതീകങ്ങളായിട്ടാണ് ഞങ്ങൾ ഇട്ടിരിക്കുന്ന ഉടുപ്പുകളെ പറയുന്നത്. ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നവൻ, ക്രിസ്തു പരിചയായിരിക്കുന്നവൻ, ക്രിസ്തു പടച്ചട്ടയായിരിക്കുന്നവൻ എന്തിനെ ഭയപ്പെടാനാ? ദൈവമക്കളെ, തിരുവചനം വീണ്ടും പറയുക, വീഞ്ഞും പാലും സൗജന്യമായി വാങ്ങിക്കൊള്ളുക.
കുരിശ് രൂപത്തിലേക്ക് ഒരു ദിവസം നോക്കിയപ്പോൾ ഈ വീഞ്ഞും പാലും ഞാൻ കണ്ടു. അവൻ്റെ ചങ്കിൽ നിന്ന് പാല് പോലൊഴുകുന്ന ജലധാര, വീഞ്ഞ് പോലൊഴുകുന്ന ചോര, കർത്താവിൻ്റെ ചങ്കിൽ സൗജന്യം, ഇസ് ഫ്രീ. നിനക്ക് വിശുദ്ധീകരിക്കപ്പെടാം, നിനക്ക് ക്രിസ്തുവിൻ്റെ രക്തമുള്ളവനായി തീരാം, നിനക്ക് ക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവിനെ കിട്ടും, നിനക്ക് ക്രിസ്തുവിന്റെ രക്തം കിട്ടും. കാൽവരി കുരിശില് വീഞ്ഞും പാലും സൗജന്യമായി വാങ്ങിക്കൊള്ളുക. ആഹാരത്തിന് വേണ്ടിയല്ലാതെ എന്തിന് പണം മുടക്കുന്നു? ദൈവമക്കളെ, ക്രിസ്തുവിനെ സ്വന്തമാക്കുക. Thirst and hunger for Christ. Thirst and hunger for Christ. അനേകം മക്കള് ക്രിസ്തുവിന് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്ന മക്കള് അച്ഛൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. സംതൃപ്തിക്ക് വേണ്ടി അല്ലാതെ എന്തിനധ്വാനിക്കുന്നു? എന്റെ വാക്ക് ശ്രദ്ധ, നന്നായി ഭക്ഷ്യ, നന്നായി ഭക്ഷ്യ. എന്താണ് ഭക്ഷ്യത്? വേർഡ് ഓഫ് ഗോഡ്. ദൈവമക്കളെ, അപ്പം എന്ന് പറയുന്നത് വചനം തന്നെയാ. ക്രിസ്തുവിന്റെ അപ്പം ഭക്ഷിക്കാത്തവന് ബലമുണ്ടാവില്ല ഈ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാൻ. നന്നായി ബൈബിൾ വചനം വായിക്കണം മക്കളെ. ഇല്ലാത്തവൻ തളന്നു പോകും, ഇല്ലാത്തവൻ വാടിപ്പോകും, ഇല്ലാത്തവൻ കരിഞ്ഞു പോകും. നന്നായി ഭക്ഷിക്കുകയും വിശിഷ്ട ഭോജ്യങ്ങൾ, ദൈവ ഗിഫ്റ്റ്സ്. ഓരോ ബൈബിൾ വചനത്തിലും ഒരു വിശിഷ്ട ഭോജ്യമുണ്ടെന്ന്. ഓരോ വാഗ്ദാനവും കർത്താവ് തരുന്ന വിശിഷ്ട ഭോജ്യമാ പൈതല്. നിന്റെ പൗരോഹിത്യത്തിന്, നിന്റെ സന്യാസത്തിന്, നിന്റെ കുടുംബ ജീവിതത്തിന് വേണ്ട അഭിഷേകം ദൈവത്തിന്റെ വചനത്തിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഓറഞ്ച് കഴിച്ചാല് വൈറ്റമിൻ സി കിട്ടും, പാല് കുടിച്ചാല് കാൽസ്യം കിട്ടും, എല്ലിന് നല്ലതാണ്. ഓരോന്നിനും ഓരോ ഗുണങ്ങൾ പറയാമല്ലേ. ദൈവവചനവും ഇതുപോലെ മക്കളെ, ദൈവവചനവും ഇതുപോലെ. ഒരു രോഗം, നീ വചനം വായിക്ക, ഒരു നീ ഒരു 10 മിനിറ്റ് വായിക്കുമ്പോൾ 1000 വൈറ്റമിൻ നിനക്ക് കിട്ടും. ലോകത്തിൽ ഒരു ഒരു വൈറസിനും ഒരു ബാക്ടീരിയക്കും നിനക്ക് നിന്നെ ബാധിക്കാത്ത ഇമ്മ്യൂണിറ്റി നിനക്ക് വചനത്തിൽ കിട്ടും. വചനം പറയുക. വിശിഷ്ട ഭോജ്യങ്ങൾ, വിശിഷ്ട ഭോജ്യങ്ങൾ നമ്മൾ ഓരോന്നും കാണിക്കാറില്ലേ? ഓരോരോ ഭക്ഷണങ്ങൾക്കും ഓരോ പ്രത്യേകതകൾ നമ്മൾ പറയാറില്ലേ? ദൈവമക്കളെ, കർത്താവ് വിശിഷ്ട ഭോജ്യങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുക. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് കേൾക്കുക, നിങ്ങൾ ഈറ്റ് മൈ വേർഡ് ആൻഡ് യു വിൽ ലിവ്. നീ എൻ്റെ വചനം കഴിക്ക. ദൈവമക്കളെ, പൗരോഹിത്യത്തിൽ ഈ വർഷങ്ങളൊക്കെ കടന്നു പോയിട്ട് ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു, കർത്താവിന്റെ വചനമാണ് എന്നെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, കർത്താവിന്റെ വചനമാണ് ജീവിക്കാൻ എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, കർത്താവിന്റെ വചനമാണ് ശുശ്രൂഷകളിലേക്ക് എന്നെ നയിക്കുന്നത്. Nothing but the word of God. Nothing but the word of God. നീ വചനം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ എഴുന്നള്ളി വരും. നീ വചനം വിശ്വസിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഇതാ നിങ്ങളുമായി ഞാൻ ഒരു ശാശ്വത ആൻ ഇറ്റേണൽ കവനന്റ് വിത്ത് യു. ആ ഒരു വിശ്വാസ മക്കൾ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കണേ. അവന് ഞാനുമായിട്ട് ഒരു നിത്യ ജീവിതത്തിന്റെ ഓരോ ദിവസവും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എൻ്റെ ദൈവം എൻ്റെ മുമ്പിൽ വന്ന് ഈ ഉടമ്പടി നവീകരിക്കുന്നത് ഞാൻ കാണാറുണ്ട്. തിരുവചനത്തോടെ ദാവീദിനോട് എന്ന പോലെ നിങ്ങളോട് ഞാൻ സ്ഥിരമായ സ്നേഹം കാട്ടും. സങ്കീർത്തനം 145 പിന്നീട് വായിച്ചുള്ളത് 1-2 വാക്യങ്ങൾ മാത്രം. അവിടുന്ന് കൈ തുറന്നു, ഹി ഓപ്പൺസ് ഹിസ് ഹാൻഡ് ആൻഡ് ഗീവ്. ഓപ്പൺ ഹാൻഡ്സ്, അവര് കൈ തുറന്നാ എടുത്തോളാം പറയുക. ദൈവമക്കളെ, ഞാനും നിങ്ങളെ കൊടുത്ത് പെറുക്കി കൊടുക്കുന്നവരാ നമ്മള്. വി കൗണ്ട് ആൻഡ് ഗീവ്, ബട്ട് ഹീ സേസ് ടേക്ക് വാട്ട് എവർ യു വാണ്ട്. കൈ നിറച്ച അനുഗ്രഹം നീട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു ദൈവത്തെ നീ എന്തെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ? ഡോണ്ട് ബിലീവ് ഇൻ എ സ്റ്റിഞ്ചി ഗോഡ്. കഴിഞ്ഞ ദിവസം പറഞ്ഞ വിത്ത് വിതയ്ക്കാൻ പോകുന്ന കൃഷിക്കാരനെ പറ്റി വാരി വിതറുന്നു. ഹീ സോ സ്പെയറിംഗ്ലി എടുത്തോ എടുത്തോ എടുത്തോ. അവൻ കൈ തുറന്ന്, അവൻ കൈ നിറച്ചു കോരി വെച്ച് എടുത്തോ. അവൻ കൈ തുറന്നു കൊടുക്കുന്നു. അത് എവരിബഡി സാറ്റിസ്ഫൈഡ്, എല്ലാവരും സംതൃപ്തരാകുന്നു. വായിച്ച മക്കളെ, സർവസൃഷ്ടികളുടെ മേലും അവിടുന്ന് കരുണ വർഷിക്കുന്നു. അവിടുന്ന് എല്ലാവരും അങ്ങിൽ ദൃഷ്ടി പതിച്ചിരിക്കുന്നു. അങ്ങ് അവർക്ക് യഥാസമയം ആഹാരം കൊടുക്കുന്നു, കൈ തുറന്നു കൊടുക്കുന്നു. സി, ഒരുപിടി അനുഗ്രഹങ്ങൾ കൈപ്പില്, അവൻ്റെ കൈയോളം വലിപ്പമുള്ള കൈ ലോകത്തില്ല മക്കളെ. അതുപോലെ നിറച്ച കൈ വെച്ചിട്ട് ടേക്ക് അഗൈൻ എടുക്ക. അവിടുന്ന് കൈ തുറന്നു കൊടുക്കുന്നു.
അടുത്ത വാക്യം നോക്കിക്കേ. അവസാന ഒരു വാക്യം ഇങ്ങനെയാണ്, തന്നെ വിളിച്ചപേക്ഷിക്കുന്ന വാക്ക്, ഹൃദയ പരമാർത്ഥതയോടെ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന വാക്ക്. ചങ്കിൽ തട്ടി ആര് കർത്താവിനെ വിളിക്കുന്നു? അവക്ക്. നീ ചങ്കിൽ തട്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടെന്ന് അവിടുത്തെ വിളിച്ചപേക്ഷിക്കുന്ന വാക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്ന വാക്ക് അവിടുന്ന് സമീപസ്ഥനാണ്. സുവിശേഷം, മത്തായി സുവിശേഷം 14-ാം അധ്യായത്തില് നമുക്കറിയാവുന്ന സംഭവം, അഞ്ചപ്പം കൊണ്ട് 5000 പേരെ തൃപ്തിപ്പെടുത്തുന്നു. ജനം വന്നത് അപ്പത്തിനല്ലായിരുന്നു, ജനം വന്നത് കർത്താവിന് വേണ്ടിയായിരുന്നു. അവരെ ഒന്ന് തൊടാൻ, അവരെ ഒന്ന് കാണാൻ, അവരെ ഒന്ന് കേൾക്കാൻ കർത്താവ് ചെയ്തത്. നമുക്ക് മറ്റൊരിക്കലും, നമ്മൾ പലതവണ ധ്യാനിച്ച വിഷയമായിരുന്നു, ഞാൻ വിഷയത്തിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. അവിടുന്ന് ചെയ്ത് അവർക്ക് നിറച്ചു കൊടുത്തു, ബാക്കി വരുവോളം നിറച്ചു കൊടുത്തു. ദൈവമക്കളെ, ഇതാ തിരുവചനം പറയുക, അവർക്ക് അവരുടെ മേൽ ഒരു വലിയ ജനക്കൂട്ടത്തെ കണ്ടു, അവരുടെ മേൽ അവന് അനുകമ്പ തോന്നി, അവരുടെ മേൽ അവന് അനുകമ്പ തോന്നി. ഇതാ അവിടുത്തെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഇവക്ക് ഭക്ഷിക്കാൻ നിങ്ങൾ കൊടുക്കുക. അതേ മക്കളെ, ക്രിസ്തുവിന്റെ തുറന്ന കയ്യിൽ നിനക്ക് വേണ്ടത്, നിനക്ക് തൃപ്തിപ്പെടുവോളമുള്ളത് കർത്താവിന്റെ കരങ്ങളിലുണ്ട്. ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടയ്ക്കാമെങ്കിൽ കണ്ണുകൾ അടച്ച് ഈ പൊന്ന് കർത്താവിനെ ഒന്ന് കാണ്, ഈ പൊന്ന് കർത്താവിനെ ഒന്ന് കേൾക്ക്. ഇതാ റോമാലേഖനത്തിൽ അപ്പോസ്തലൻ പറഞ്ഞല്ലോ, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് എന്നെ വേർപെടുത്തും? വീണ്ടും പറയുന്നു, ഇതാ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലെ ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ദൈവമക്കളെ, കർത്താവിന്റെ കരങ്ങളിലേക്കൊന്ന് കൊടുത്ത ദൈവമേ, നീ മാത്രം മതി എനിക്ക്, ഞാൻ മറ്റൊന്നിനും വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല, നീ എന്നിൽ നിറയണമേ കർത്താവേ. വചനം ബൈബിളിൽ നിന്ന് എന്റെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ, എന്നെ നിറയ്ക്കുന്ന വചനമായി, എന്നെ നിറയ്ക്കുന്ന അഭിഷേകമായി കർത്താവേ നിന്റെ വചനമായി കിടമേ. ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, വിശക്കുന്നവൻ വന്ന് സമൃദ്ധമായി ഭക്ഷണം കഴിക്കട്ടെ. സംതൃപ്തിക്ക് വേണ്ടി അല്ലാതെ എന്തിന് അധ്വാനിക്കുന്നു? തൃപ്തിക്ക് വേണ്ടി അല്ലാതെ എന്തിന് വില കൊടുക്കുന്നു? ഓ കർത്താവേ, നിനക്ക് വേണ്ടി വില കൊടുക്കാൻ, കർത്താവേ നിന്റെ വചനം ഭക്ഷിക്കാൻ ആത്മാവിന്റെ നിറവ്, അഭിഷേകം, ഒരു വിശപ്പ്, ഒരു ദാഹം ഓ ദൈവമേ നിന്റെ ഈ പൊന്നു മക്കൾക്ക് നൽകണമേ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാത്തിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കു മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശു ക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യയിൽ ഏകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യനായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാന സ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പം വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ ദൈവമക്കളെ, വിശ്വാസത്തോടെ തമ്പുരാന്റെ സന്നിധിയിൽ ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പൊന്നു കർത്താവ് പറഞ്ഞല്ലോ, ആർക്കെങ്കിലും വിശക്കുന്നെങ്കിൽ, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് ഭക്ഷിക്കട്ടെ, എന്നിൽ നിന്ന് വാങ്ങി സൗജന്യമായി വാങ്ങിക്കൊള്ളട്ടെ എന്ന്. ഓ കർത്താവായ ദൈവമേ, പരിശുദ്ധ സഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ഫ്രാൻസിസ് ബാപ്പായ്ക്ക് വേണ്ടി, ഞങ്ങളുടെ സെബാസ്റ്റ്യൻ പിതാവിന് വേണ്ടി, എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടി, വൈദികർക്ക് വേണ്ടി, സന്യസ്തർക്ക് വേണ്ടി, എല്ലാ സമർപ്പിതർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ ചങ്കിലെ ചോര
ചെലവരെയും ചെലവും കൊണ്ട് അവരെ നിറച്ച് പുത്തൻ അഭിഷേകങ്ങളാക്കി സഭയെ മാറ്റണമേന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവായ ദൈവമേ, സംതൃപ്തിക്ക് വേണ്ടി അല്ലാതെ എന്തിന് അധ്വാനിക്കുന്നു? നന്നായി ഭക്ഷിക്കുകയും വിശിഷ്ട ഭോജ്യങ്ങൾ അനുഭവിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞ ദൈവമേ, ഇതാ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വല്ലാതെ കഷ്ടപ്പെടുന്നവര്, ദുരന്തങ്ങളിലൂടെ കടന്നു പോകുന്നവര്, ദുഃഖങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവര്, ദൈവമേ കുടുംബങ്ങളുടെ മേൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. എല്ലാ ദുഃഖങ്ങളും വേദനകളും തകർച്ചകളും എടുത്തു മാറ്റണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഓ ദിവ്യ കാരുണ്യനാഥ, കരുണയുടെ ദൈവമേ, കൈ തുറന്ന് നൽകുന്നവനെ, രോഗികളായിട്ടുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. COVID-19 മൂലം ക്ലേശിക്കുന്ന മക്കള്, വിവിധ തരത്തിലുള്ള രോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, കൊച്ചുകുഞ്ഞുങ്ങൾ, ഓട്ടിസ്റ്റിക് ഡൗൺ സിൻഡ്രോം, ഹൈപ്പറാക്ടീവ് കുഞ്ഞു മക്കള്, ഹോസ്പിറ്റലിൽ കഴിയുന്നവര്, സർജറികൾക്ക് വിധേയരാകുന്നവര്, മാരക രോഗങ്ങൾക്ക് അടിപ്പെട്ട് കഴിയുന്നവര്, മരണത്തോട് മല്ലടിക്കുന്നവര്, ഓ കർത്താവായ ദൈവമേ, രോഗികളുടെ മേൽ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് അങ്ങയുടെ കാരുണ്യം അയച്ച് സൗഖ്യം നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നല്ല ദൈവമേ, യുവതി യുവാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹ തടസ്സങ്ങളും ജോലി തടസ്സങ്ങളും ഒക്കെ അനുഭവിക്കും. പരീക്ഷകൾക്ക് ഒരുങ്ങുന്നവര്, പരീക്ഷയുടെ റിസൾട്ട് കാത്തിരിക്കുന്നവര്, കുഞ്ഞു മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോയേ. പഠിക്കുന്ന മക്കളോട് നീ കരുണയാകണം ഈശോയെ. ദൈവമേ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ കരുണ, ദൈവമേ, യുവതി യുവാക്കന്മാരുടെ മേൽ, കുഞ്ഞു മക്കളുടെ മേൽ ചൊരിയണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നല്ല ദൈവമേ, പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന്, ഓ കർത്താവേ, പകർച്ചവ്യാധികളിൽ നിന്ന്, യുദ്ധങ്ങളിൽ നിന്ന്, ഒപ്പം കർത്താവേ, ലോകത്തുണ്ടാകുന്ന തിന്മകളിൽ നിന്ന്, പൈശാചിക സാന്നിധ്യങ്ങളിൽ നിന്ന്, ദൈവമേ, പൈശാചിക പ്രലോഭനങ്ങളിൽ നിന്ന് ഞങ്ങളെ ഓരോരുത്തരെയും രക്ഷിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പ്രിയ ദൈവമക്കളെ, ലോകം മുഴുവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് നിന്റെ കുടുംബത്തെ സമർപ്പിക്കും മോനെ. നിന്റെ ജീവിത പങ്കാളി, നിന്റെ മക്കള്, നിന്റെ സഹോദരങ്ങള്, നിന്റെ മാതാപിതാക്കള്, നിന്റെ പ്രിയപ്പെട്ടവര്, അപ്പത്തിൻ്റെ കൂടെ, വീഞ്ഞിൻ്റെ കൂടെ അവരെയൊക്കെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ അയൽവക്ക കുടുംബങ്ങൾ, ചുറ്റുപാടുകളിൽ 10 വീടുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, നിങ്ങളുടെ ദേശത്ത് COVID-19 വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ ആ ദേശത്തെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച്, കർത്താവേ, കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ദാഹിക്കുകയും വിശക്കുകയും ചെയ്തവർ അങ്ങയുടെ പക്കൽ ഓടി വരുന്നു. കർത്താവേ, അങ്ങ് വാതിലിൽ മുട്ടുമ്പോൾ ഇതാ ഹൃദയ കവാടങ്ങൾ ഞങ്ങൾ തുറന്നു തരുന്നു. വരണേ, ഞങ്ങൾക്ക് അങ്ങയെ തന്നെ വിളമ്പി തരണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. സ്വീകരിച്ചാലും നാഥ, സ്വീകരിച്ചാലും എന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായിരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ഈ കാണിക്കകൾ ദയാപൂർവം വിശുദ്ധീകരിക്കുകയും ആത്മബലിയുടെ അർപ്പണം സ്വീകരിച്ച്
ഞങ്ങൾ ഞങ്ങളെ തന്നെ അങ്ങേയ്ക്ക് നിത്യമായ കാണിക്കയാക്കി തീർക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ, കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാ. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്കു ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അളവില്ലാത്ത മഹത്വം അങ്ങയുടേത് മാത്രമാണെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങനെ അങ്ങേ ദൈവീകതയാൽ മർത്യരായവരെ അങ്ങ് സഹായിച്ചു. മാത്രമല്ല, ഞങ്ങൾ മർത്യതയ്ക്കു തന്നെ പ്രതിവിധി നൽകുകയും അങ്ങ് നാശത്തിൽ നിബദിച്ച എല്ലാവരെയും ഏത് വഴിയാണോ അവർ വീണുപോയത് അതേ വഴി നമ്മുടെ കർത്താവായ ക്രിസ്തുവിലൂടെ രക്ഷിക്കുകയും ചെയ്തു. അവിടുന്ന് വഴി മാലാഖമാരുടെ സൈന്യം അങ്ങേ മഹിമയെ ആരാധിക്കുകയും അങ്ങേ മുമ്പിൽ എന്നെന്നും ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. അവരോടൊത്ത് ഞങ്ങളുടെ സ്വരവും ചേരുവാൻ അനുവദിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആഹ്ലാദ പരിതരായി ഒന്നു ചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങയെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായ ഒരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു, അങ്ങേക്ക് അർപ്പിക്കുവാനായി ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൽ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കനിയണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പന അനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു.
പ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേ. വിശ്വാസത്തിന്റെ രഹസ്യം ഞങ്ങളെ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അതിനാൽ കർത്താവേ അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഠാസകനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺപാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കുവാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായ ഒരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്കും ലഭിക്കുവാൻ ഇടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പൊസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥനായ വിശുദ്ധ അന്തോനീസിനോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മധ്യസ്ഥതാൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സെബാസ്റ്റ്യൻ മെത്രാനോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കനിയണമേ. അങ്ങേ തിരുമുമ്പിൽ നിൽക്കുവാൻ അങ്ങു തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടരുളണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരരെയും അങ്ങയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങയെ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോട് കൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും
ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റു ചൊല്ല. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം ഉചിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിലും നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിലും നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അപ്പൊസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺപാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവേൻ. ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ഓ ദിവ്യ കാരുണ്യം.
നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ ദാനത്താൽ അങ്ങ് നവീകരിച്ച് ഇവരെ നിരന്തര സഹായത്താൽ അനുയാത്ര ചെയ്യുവാനും ഒരിക്കലും നിലയ്ക്കാത്ത സംരക്ഷണത്താൽ നിത്യരക്ഷയ്ക്ക് അർഹരാകുവാനും കനിയേണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടു കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യ പൂജ സമാപിച്ചു. ദൈവത്തെ